നമസ്കാരം. നേർവഴിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ഇക്കഴിഞ്ഞ വർഷം കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുള്ള രാജേഷ് ബാബു പയ്യന്നൂരിനെയാണ് ഇന്നത്തെ നേർവഴിയിൽ നാം പരിചയപ്പെടുന്നത്. വിൽപ്പാട്ടിനാണ്, വിൽക്കലാമേളക്കാണ്, അല്ലെങ്കിൽ വിൽപ്പാട്ട് രംഗത്ത് നൽകിയിട്ടുള്ള മികച്ച സംഭാവനകളെ പരിഗണിച്ചാണ് രാജേഷിന് അവാർഡ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ രാജേഷ് ബാബുവിൻ്റെ സംരംഭങ്ങൾ വിൽപ്പാട്ടിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. നാടൻ പാട്ടുകൾ, വിപ്ലവഗാഥകൾ, നാടകഗാനങ്ങൾ എന്നുവേണ്ട സംഗീതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിപുലമായ കലാമേഖലയാണ് രാജേഷ് ബാബുവിനുള്ളത്. പ്രശസ്തങ്ങളായ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തങ്ങളായ നിരവധി നാടകങ്ങളിലെ, അണിയറയിലെ സംഗീത മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള യുവ കലാകാരനാണ് രാജേഷ് ബാബു. ശാസ്ത്രീയമായി സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചുകൊണ്ട് പിന്നീട് വിപ്ലവഗാനങ്ങൾ, നാടകങ്ങൾ, നാടൻ കലകൾ, നാടൻ പാട്ടുകൾ തുടങ്ങിയ വിപുലമായ മേഖലകളിലൂടെ സഞ്ചരിച്ച രാജേഷ് ബാബു വിപ്ലവകരമായിട്ടുള്ള, ഇടതുപക്ഷപരമായിട്ടുള്ള ആശയങ്ങളെ ജനകീയമാക്കുവാനുള്ള സംരംഭങ്ങളിൽ അനേകം സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. രാജേഷ് ബാബു പയ്യന്നൂരിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നേർവഴിയിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. നേർവഴി. ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീഥിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി കലാവേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പയ്യന്നൂർ രാജേഷ് ബാബു. വിൽക്കലാമേളവേദിയിലും നാടൻ പാട്ട് അരങ്ങത്തും വിപ്ലവ ഗാനാലാപനത്തിലും നാടകവേദിയിലുമെല്ലാം രാജേഷ് ബാബുവിന്റെ ഘനഗംഭീരമായ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങുന്നു. കാലത്തിൻ ഗാഥ പാടൂ പ്രിയപ്പെട്ട പോരാളികൾ ഒത്തുകൂടുമി വേളയിലോർത്തു പാടൂ. ബാലസംഘം പരിപാടികളിലായാലും പാർട്ടി സമ്മേളനങ്ങളിലായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായാലും നാടൻ കലാമേളകളിലായാലും രാജേഷിന്റെ ശബ്ദ സാന്നിധ്യം അനിവാര്യമത്രേ. പാറപ്പുറത്തൊരു രാത്രിയിൽ വാരിത്തോവിയ വിത്തുകൾ കോരിത്തരിപ്പിച്ചു കേരളത്തെ. നമസ്കാരം രാജേഷ് ബാബു പയ്യന്നൂർ. ഓ സന്തോഷം. അപ്പോൾ രാജേഷ് ബാബു കലാരംഗത്ത് ഏകദേശം 10-30 കൊല്ലം സജീവമാണ്. വിവിധ മേഖലകളിലാണ്, ഇതെങ്കിലും ഒന്നിൽ എന്ന് പറയാൻ പറ്റൂല. സംഗീതവുമായി ബന്ധപ്പെട്ട പല മാർഗങ്ങൾ, അതുപോലെ തന്നെ വിൽപ്പാട്ട്, നാടൻ പാട്ട്, പിന്നെ നാടകഗാനങ്ങൾ, പിന്നെ വിപ്ലവ ഗാനങ്ങൾ, അങ്ങനെ വിപുലമായ നാടകം കിടക്കുകയാണ്. അപ്പോ നമുക്കിപ്പോ എല്ലാം ഒന്ന് സ്പർശിച്ചിട്ട് പോകണം നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ. നമുക്ക് വിൽപ്പാട്ടിലാണല്ലോ രാജേഷ് ബാബുവിന് അവാർഡ് കിട്ടിയത്. അതുകൊണ്ട് വിൽപ്പാട്ടിനെ സംബന്ധിച്ച് എന്തൊക്കെ വിൽപ്പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിൽ രാജേഷ് ബാബുവിന്റെ റോൾ എന്താണ്, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട് തുടങ്ങാം. അതില് വിൽക്കലാമേള എന്ന് പറയുന്നത് തിരുവിതാംകൂർ മേഖലയിലുള്ള ക്ഷേത്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കലയായിരുന്നു. ആ കലേനെ പിന്നെ നമ്മളെ മലബാറിലേക്ക് വളരെ വർഷം മുമ്പ് വേമ്പു എന്ന് പറഞ്ഞ അതി പ്രശസ്തനായ നാടക കലാകാരൻ ആണ് അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബിലൂടെ നീലിയമ്മ എന്നുള്ള ഒരു വിൽക്കലാമേള, ഡ്രമാറ്റിക് വിൽക്കലാമേള അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രദേശത്ത് വിൽക്കലാമേള കൊണ്ടുവരുന്നത്. അത് വിവിധ ഘടകങ്ങളിലേക്കായി ബഹുജൻ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി, സാക്ഷരതാ പ്രവർത്തനത്തിന് വേണ്ടി, അങ്ങനെയുള്ള വിവിധങ്ങളായ ഓട്ടന്തുള്ളൽ പോലെയുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുമോ. അങ്ങനെയാണ് ഈ ഒരു മലബാറിലേക്ക് വിൽക്കലാമേള വരുന്നത്. അതിൽ പിന്നെ നമ്മളെ ഇവിടെ മലബാറിലെ, അല്ലെങ്കിൽ പയ്യന്നൂർ പ്രദേശത്തെ കരിപ്പത്ത് മാഷയുടെ 10 വിൽക്കലാമേളകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. അതിന് സംഗീതം പാടുന്നത് പ്രശസ്തനായ സംഗീത സംവിധായകൻ, ഏറ്റവും ഗുരുതുല്യനായിട്ടുള്ള ഭുവനപ്പെട്ട MP രാഘവട്ടാണ്.
ഈ വിൽക്കലമേളയിലെല്ലാം തന്നെ അതിൻ്റെ മുഹൂർത്തത്തിനനുസരിച്ചിട്ട് ശരിക്കും തനതായ രീതിയിൽ നാടോടി സംഗീതങ്ങൾ അല്ലെങ്കിൽ നാടൻ സംഗീതങ്ങളാണ് കൂടുതലും രാഗോട്ടനയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പത്തോളം വിൽക്കലമേള എന്ന് പറയുന്നത് ആയിഷ മുതൽ ചെലപ്പതികാരം കണ്ണകി അതുപോലെ തന്നെ ഏറുമ്പാത്ത് കുഞ്ഞുപാട്ടി പൊഞ്ചുരിക അഭിമന്യു അങ്ങനെയുള്ള ദൈവപുര അങ്ങനെയുള്ള പത്തോളം വിൽക്കലമേളകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതാണ് നമ്മൾ അഭിനയവും പാട്ടുമെല്ലാം ഒരുമിച്ചാണ് അല്ലേ അതെ അതെ അതിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മളെ ബാക്ക് സ്റ്റേജിൽ നാടകം കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരേ സമയം തന്നെ നാടകങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വിൽപ്പാട്ട് എന്നതിൽ പകരം വിൽക്കലാമേള വിൽക്കലാമേള അത് ഡ്രാമാറ്റിക് വിൽക്കലാമേളയും കൂടിയായി നാടകവും കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് അതിൽ ഡ്രാമാറ്റിക് വിൽക്കലാമേളയായി അപ്പോൾ അത് അവസരത്തിനൊത്ത് അതിൻ്റെ പാട്ടുകൾ വരും അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു വിൽക്കലാമേളയിൽ തന്നെ ഏകദേശം 10-30 വ്യത്യസ്തമായ രാഗങ്ങളിൽ വ്യത്യസ്തമായ താളങ്ങളിലുള്ള പാട്ടുകളായിരിക്കും നമ്മളിപ്പോൾ സ്റ്റേജിൽ കാണുന്ന പോലെ ഓർക്കസ്ട്ര ഇട്ട് ഫസ്റ്റ് ബീജ് ഇട്ട് രാഗത്തിൻ്റെ ഒരു ഓർമ്മയിലേക്ക് പോയി കൊണ്ടുവന്ന് പാടുന്ന രീതിയല്ല അത് പിന്നെ ആശാൻ പറയുന്ന അനുസരിച്ച് പെട്ടെന്ന് തന്നെ പാട്ട് വരുന്ന രീതിയാണ് വിൽക്കലമേള അത് എല്ലാ കലാകാരന്മാരും അതിൽ അത്രത്തോളം വന്ന് കാണുന്നില്ല അത് ഈ ഒരു ബുദ്ധിമുട്ട് വല്ലാതെ കണ്ടിട്ടുണ്ട് അതായത് അത് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നില്ലേ തീർച്ചയായും പഠിച്ചു പോകുന്ന രീതിയാണ് അതായത് ഒരു ഒരു രാജേഷ് പറഞ്ഞ പോലെ ഒരു 10-30 നല്ല ഗാനങ്ങൾ തീർച്ചയായും അതായത് സംഗീത പ്രേമികൾക്കും സന്തോഷമായി നാടകക്കാർ പ്രേക്ഷകർക്കും എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അതോടൊപ്പം തന്നെ നമുക്കിപ്പോ നേരത്തെ രാജേഷ് സൂചിപ്പിച്ച പോലെ നമ്മുടെ എന്താണ് എന്തെങ്കിലും എല്ലാം ആദർശങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പ്രധാന വിഷയമാണ് മാധ്യമമായിട്ടും അന്നത്തെ രാവിലത്തെ പത്രങ്ങളിൽ വരുന്ന ഓരോ വിഷയങ്ങളും അന്നത്തെ വിഷയങ്ങളിൽ രണ്ട് വിദൂഷകന്മാരുണ്ട് രണ്ട് ഭാഗങ്ങളിൽ അവർ അത് കൈകാര്യം ചെയ്ത് ആശാനിലൂടെ അത് ഇതിൻ്റെ ശരിക്ക മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പിന്നെ കലാരൂപം കൂടിയാണ് വിൽക്കലാമേള അതാണ് അതിൻ്റെ പ്രത്യേകത അത് എന്തിനേട്ടം നേരത്തെ സൂചിപ്പിച്ച പോലെ നാടകം സംഗീതം ലൈറ്റ് അഭിനയമുഹൂർത്തങ്ങൾ ഒരു കഥാപ്രസംഗത്തിൻ്റെ കോമഡി കാര്യങ്ങളെല്ലാം വന്നു അത് ഓരോ തരത്തിലും കാണികളെ പിടിച്ചിരുത്താൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വ്യത്യസ്തമായ ഘടകങ്ങളാണ് വിൽക്കലമേളയിലുള്ളത് പക്ഷേ ഈ ആശയങ്ങളെ വളരെ ലളിതമായിട്ട് സംഗീതത്തിന് വഴങ്ങുന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ നല്ല വിദഗ്ധനാണ് അല്ലേ അതെ 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 അതിൽ പൊഞ്ചുരുകിയിലുള്ളൊരു പാട്ടുണ്ട് ഗാനങ്ങളെല്ലാം നമ്മുടെ രാഘവമാഷാണ് ഈ വിൽക്കലമേളയുടെ പാട്ടുകളെല്ലാം രാഘവമാഷാണ് രാഘവട്ടം തന്നെയാണ് ചെയ്തിരിക്കുന്നത് രാഘവട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് അറിയില്ല രാഘവട്ടം സൂചിപ്പിക്കാൻ ലെജൻഡ് ആണ് അല്ലേ നമുക്ക് ചോദിക്കട്ടെ ഇപ്പോ രാജേഷ് ഒരു ഗായകൻ എന്ന രീതിയിലാണല്ലോ ഈ വിൽക്കലമേളയിൽ വരുന്നത് അതെ അതെ അതെങ്ങനെയാണ് ഈ പാട്ടുകാർക്ക് അങ്ങനെ ഇതുണ്ടോ പാട്ടുകാർ പ്രധാന ഘടകമാണ് വിൽക്കലമേളയിൽ വിൽക്കലമേളയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 30 വരുന്ന പാട്ടുകള് പശ്ചാത്തലത്തിലല്ല പശ്ചാത്തലമുണ്ട് വിത്ത് കീബോർഡ് ഉണ്ട് പഴയ രീതിയിൽ അങ്ങനെ ആയിരുന്നില്ല പഴയ ആലപിക്കുന്നത് വേദിയിൽ തന്നെ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് പിന്നെ ഹാർമോണിയം തബലയും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം കാലം മാറി അതിൻ്റെ പിന്നെ രൂപങ്ങൾ മാറി നമ്മൾ കീബോർഡ് ഉപയോഗിക്കുന്നുണ്ട് കമ്പോസർ ഉപയോഗിക്കുന്നുണ്ട് തബല ഉപയോഗിക്കുന്നുണ്ട് വിത്ത് ഓർക്കസ്ട്ര തന്നെയാണ് 3-piece ഓർക്കസ്ട്ര വെച്ചിട്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ആ വിൽപ്പാട്ടിന്റെ അല്ലെങ്കിൽ വിൽക്കലാമേളയുടെ ഒരു മൗലികമായിട്ട് കാണുന്നില്ല ആഗ്രഹം ഉണ്ടാവില്ലേ അത് അത് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെയും ചെയ്യും ഈ കീബോർഡിൽ തന്നെ ഹാർമോണിയം ടോണും കിട്ടും ചില്ലിമുളം കാടുകളിൽ അല്ലലല്ലം പാടി വരും തെന്നലേ ചില്ലിമുളം കാടുകളിൽ അല്ലലല്ലം പാടി വരും തെന്നലേ മുപ്പതിൽ പരം വർഷങ്ങളായി ഗ്രാമീണ കലാരൂപങ്ങളായ വിൽക്കലാമേളകളിലും കക്കരശ്ശി നാടകവേദികളിലും സജീവമായി പങ്കെടുത്തു പോരുന്ന രാജേഷ് ബാബു നീലിയമ്മ ആയിഷ ഏറുമ്പത്ത് കുഞ്ഞിപ്പാട്ടി കതിവനൂർ വീരൻ ചിലപ്പതികാരം പൂമാതൈ പൊന്നമ്മ അഭിമന്യു പൊൻചുരിക ദൈവപുര തുടങ്ങി ഒട്ടേറെ വിൽക്കലാമേളകളിൽ നിറഞ്ഞു നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ലാതെന്നലേ വെയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ലാതെന്നലേ ഇളവില്ല മൺമറഞ്ഞ ഗ്രാമീണ നാടോടി കലാരൂപമായ കക്കരശ്ശി നാടകത്തെ സമുദ്ധരിക്കുവാനും
പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും വേണ്ടിയുള്ള നിരവധി സംരംഭങ്ങളിലും രാജേഷിന്റെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. നിരവധി വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട കക്കാരശ്ശി നാടകങ്ങളെ ആകർഷകമാക്കിയത് രാജേഷ് ബാബുവിന്റെ ആലാപന വൈഭവമാണ്. ഇല്ലിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ. രാജേഷിന്റെ കലാജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ ഒരു ഏടാണ് നാടൻപാട്ടും വിപ്ലവഗാനങ്ങളും. ഇപ്പം നാടൻപാട്ട് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചു, കക്കാരശ്ശി നാടകത്തിൽ ധാരാളം നാടൻപാട്ടുകളൊക്കെ ഉണ്ട്. ഒരു നാടോടി കലാരൂപം തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ വിൽപ്പാട്ടും കക്കാരശ്ശി നാടകവും. കൂടാതെ തന്നെ നാടൻപാട്ട് എന്ന രീതിയിലും പല സ്ഥലത്തും നാടൻപാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് വിപ്ലവഗാഥകൾ, വിപ്ലവഗാനങ്ങൾ, പ്രശസ്തരായിട്ടുള്ള നിരവധി രചയിതാക്കളുടെ, കവികളുടെ ഒരുപാട് വിപ്ലവം തുളുമ്പുന്ന, വിപ്ലവീര്യം തുളുമ്പുന്ന ഗാനങ്ങൾ നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സന്ദർഭങ്ങളിൽ, വിവിധ വേദികളിൽ, പലപ്പോഴും പാർട്ടികളുടെ വേദികളിലൊക്കെ നല്ല മുഴങ്ങുന്ന ശബ്ദത്തിൽ രാജേഷിൻ്റെ വിപ്ലവ ഗാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ അനുഭവങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് പ്രധാനമായിട്ട് പാടിയിട്ടുണ്ട്, ഏതൊക്കെ പാട്ടുകളാണ് പാടിയിട്ടുള്ളത്, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? നാടൻപാട്ട് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ കേരളോത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു താല്പര്യത്തെ പഠിച്ചതാണ്. പിന്നീട് ഞാൻ കുറച്ച് സൈഡാക്കിക്കൊണ്ട് തനത് സംഗീതം, അല്ലെങ്കിൽ നമ്മളെ കർണാടക സംഗീതം അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. പിന്നെ വിപ്ലവഗാനം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പൊതു സമൂഹത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് വരുന്നത്. എല്ലാവരും പാടുന്നുണ്ട്, പക്ഷെ അതുപോലെ എല്ലാ വിപ്ലവഗാനങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ, ഡോക്ടർ ആനന്ദിൻ്റെ പാട്ടുകൾ, എഴാച്ചേരിൻ്റെ പാട്ടുകൾ, അതുപോലെ തന്നെ പിന്നെ ഒ എൻ വിയുടെ പാട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശസ്തരായവരുടെ പാട്ടുകൾ, വി കെ എസിൻ്റെ സംഗീതങ്ങൾ, അങ്ങനെ ഒരുപാട് കരുവള്ളി മുരളിയേട്ടൻ്റെ പാട്ടുകൾ, അങ്ങനെയുള്ള വ്യത്യസ്തമായ സംഗീതം തന്നെയാണ് ഈ വിപ്ലവഗാനങ്ങൾക്കുള്ളത്. ഡോക്ടർ ആനന്ദിൻ്റെ പ്രശസ്തമായ വരികളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് 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 വരികൾ, കെ പി ആറിൻ്റെ വരികൾ, കരുവള്ളി മുരളിയേട്ടൻ്റെ പാട്ടുകൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയിലുള്ളത്, പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ്. സമ്മേളനത്തിന് വി കെ എസിൻ്റെ പാട്ട്, വി കെ എസ് സംഗീതം പകർന്ന പാട്ടുകളാണ്. കരുവള്ളി മുരളിയേട്ടൻ്റെ പ്രധാനപ്പെട്ട ഒരു വരികളുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട പാർട്ടിയുടെ 1900 പാർട്ടിയുടെ ഒരു ചരിത്രം അനാവരണം ചെയ്യുന്ന പാട്ടാണ് മൊത്തം. അത് 19 പേര് ചേരുന്ന പാട്ടാണ്. 19-ാം സംസ്ഥാന സമ്മേളനത്തിലാണ് ആ പാട്ട് അവതരിപ്പിച്ചത്. അതിൽ പ്രധാനമായിട്ടും നേതാക്കന്മാരുടെ ആ പയ്യന്നൂരിൻ്റെയും അതുപോലെ കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും പിന്നെ സമര ഉത്സവമായ സ്ഥലങ്ങൾ ഇതൊക്കെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ജയിൽ, ഇതൊക്കെ കൂത്തുപറമ്പ്, തലശ്ശേരി, എത്ര വേദികളിൽ ഇപ്പോൾ വിപ്ലവഗാനങ്ങൾ പാടിയിട്ടുണ്ട്? ഞാൻ പയ്യന്നൂർ സമന്നയുടെ നേതൃത്വത്തിൽ നമ്മൾ ഗായക സംഘമുണ്ട്. അത് പാർട്ടിയുടേതായിട്ടുള്ള പാട്ടുകൾ നിരവധി 10-40 പാട്ടുകളുടെ കളക്ഷൻ തന്നെ, ശേഖരം തന്നെ നടക്കുന്നുണ്ട്. നൂറുകണക്കിന് വേദി പാടിയിട്ടുണ്ട്. കൂടുതലേ ഉണ്ട്. അത് പൊതു സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ സമ്മേളനങ്ങൾ, പാർട്ടിയുടെ തന്നെ ലോക്കൽ സമ്മേളനങ്ങൾ, വാനശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി ഓഫീസുകളുടെ ഉദ്ഘാടനത്തിന് എല്ലാം പാടിയിട്ടുണ്ട്. ഈ നാടൻപാട്ട് നേരത്തെ പറഞ്ഞപ്പോൾ ഈ കാക്കാരശ്ശി നാടകത്തിലത്തെ പാട്ടുകളും ഈ നാടൻപാട്ടിൽ ഉൾപ്പെട്ടുവല്ലോ? അതെ അതെ, ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് എങ്ങനെയാണ്? അതിൽ കുറേ പരിപാടി അവതരിപ്പിച്ചു. കക്കാരശ്ശി നാടകം 500 പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് കുറേ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലത്തെ പാട്ടുകളൊക്കെ രാജേഷാണോ പാടുന്നത്? അതിൽ ഞാൻ സുരേഷ്, കെ പി ആർ സുരേഷ് പാടിയിട്ടുണ്ട്. പിന്നീട് ചില മാറ്റങ്ങളൊക്കെ വരുത്തി ചില പാട്ടുകൾ ഞാനും പാടിയിട്ടുണ്ട് അതിൽ, ചില പാട്ടുകളൊക്കെ. പിന്നെ നാടൻ പാട്ടായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ കേരളോത്സവത്തിന് വേണ്ടി മാത്രം, അത് ആ ഒരു സമയത്ത് നമ്മളെ നാടോടി നൃത്തങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ സത്യൻ ആർട്സ് ക്ലബ്ബ്, ജോളി ആർട്സ് ക്ലബ്ബ്, വള്ളൂർ എ കെ ജി പോലുള്ള കലാസമിതികളെ പോലുള്ളവർക്ക് വേണ്ടിട്ട് പാടിയിട്ടുണ്ട്. അല്ല, നമ്മളെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ നാടൻ പാട്ട് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് ഇപ്പൊ പുതിയ തലമുറക്ക് വലിയ ഇഷ്ടമല്ലേ? അതെ അതെ അതെ. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ ട്രൂപ്പ് എന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ട്രൂപ്പ് എന്ന രീതിയിൽ പാടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതൽ പാടാൻ വേണ്ടി പോയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളെ മറ്റു സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോ ചെറുമാതിരി. പിന്നെ മാത്രമല്ല, താങ്കളുടെ ഇപ്പൊ പറഞ്ഞ പോലെ പീപ്പിൾസ് അല്ലെങ്കിൽ സമന്വയ, അങ്ങനെ അവര് അത്തരം സംരംഭങ്ങൾ അധികം കൊണ്ടുവരുന്നുണ്ടാവില്ല അല്ലേ?
അല്ലല്ല അങ്ങനെ രീതിയിലേക്ക് പോയല്ല. ഞാൻ എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കലാസമിതി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ലെന്നുണ്ട് നമ്മളെ നാടൻ പ്രദേശം, നമ്മളെ പ്രദേശത്ത് തന്നെ ഗ്രാമവേദി ഉണ്ട്, അതുപോലെ തന്നെ സത്യനാഥ്സ് ക്ലബ് ഉണ്ട്, അങ്ങനെ നിരവധി കലാസമിതികൾ ഉണ്ട്. ഈ ഒരു കലാസമിതിയുടെ പ്രവർത്തനത്തിൽ തന്നെയാണ് നാടകത്തിലേക്കൊക്കെ വരുന്നത്. അനു സത്യനാഥ്സ് ക്ലബ്, ധന്യ തിയേറ്റേഴ്സ്, രവിവർമ്മ കലാനിലയം, അങ്ങനെയുള്ള അന്നൂരിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ നാടകത്തിലേക്ക്. രാജേഷ് സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നാടകം. നാടകത്തിൻ്റെ എല്ലാ മേഖലയിലും രാജേഷ് ഇടപെട്ടിട്ടുണ്ട്. സംഘാടനത്തിലും അഭിനയത്തിലും പാട്ടിലും പശ്ചാത്തല സംഗീതത്തിലും സംഗീത നിയന്ത്രണത്തിലും എല്ലാറ്റിലും. പക്ഷേ എങ്കിലും നാടകത്തിൻ്റെ ഗാന മേഖലയിലാണ് അല്ലെങ്കിൽ സംഗീത മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ നാടകങ്ങളുടെ സംഗീത മേഖലയായിട്ടും ഗാന മേഖലയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും? ഓ, ഞാൻ ഏറ്റവും ആദ്യമായിട്ട് പിന്നെ നാടകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം തരുന്നത് കേളു നാടകം തന്നെയാണ്. അത് ശശി മാഷ്, എൻ ശശിധരൻ, പിന്നെ ഇ പി രാജവൻ മാഷാണ് അതിൻ്റെ രചന നിർവഹിച്ചത്. മഞ്ജുളിനാണ് അത് ഡയറക്റ്റ് ചെയ്തത്. കേരള സംഗീതാട അക്കാദമിയുടെ അക്കാദമി അവാർഡ് ഏറ്റവും നല്ല നടനായിട്ട് ബാവോട്ടിനാണ് അതിൽ കിട്ടിയിട്ടുള്ളത്. അതിൽ അഭിനയിക്കുക ചെയ്തിട്ടുള്ളത്, ഒപ്പം തന്നെ പാടിയിട്ടുണ്ട്. നമ്മളെ കബീർദാസ് ഹരിതം, പാക്കനാതിരുതം പോലുള്ള നാടകം അതിലൂടെ പാടിയിട്ടുണ്ട്. സ്മരിപ്പിൻ ഭാരതീയരെ, നമിപ്പിൻ മാതൃഭൂമിയെ, ഇത് കേളുവിലത്തെ പ്രധാന പാട്ട്, വിദ്വം പി കേളു നായരുടെ പാട്ടാണ്. ഇപ്പം ഒരുപാട് നാടകങ്ങൾക്ക് പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് സംഗീത പശ്ചാത്തല സംഗീതം പകരലാണോ അല്ല ആലപിക്കലാണോ? അല്ല, പശ്ചാത്തല സംഗീത നിയന്ത്രണം എന്നുള്ളൊരു റോള് പ്രധാനമായിട്ടുണ്ട് നാടകത്തിൽ. നാടകത്തിൽ അഭിനയിക്കുന്ന അതുപോലെ തന്നെ നാടക പശ്ചാത്തല സംഗീതം ചെയ്യുക എന്ന് പറയുന്നത് നാടകത്തിൻ്റെ അഭിനേതാക്കളുടെ അവരുടെ ഡയലോഗിൻ്റെ വോളിയം അതിനനുസരിച്ച് നമ്മൾ പശ്ചാത്തല സംഗീതം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടത് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അതിൽ നല്ല സംഗീതബോധം വേണം, നല്ല നാടകബോധവും വേണം. നാടകബോധം വേണം. അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്, കുറേ നാടകങ്ങൾ. ഞാൻ പ്രധാനപ്പെട്ട അന്നൂരിൻ്റെ ഒരു നാടകം എന്ന് പറയുന്നത് കേളുവിന് ശേഷം അന്നൂരിൽ വന്നത് ആയുസിൻ്റെ പുസ്തക നാടകം വന്നിട്ടുണ്ട്. സി വി ബാലഷാട്ടിൻ്റെ ആയുസിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ നോവലിൻ്റെ നാടകരൂപം, സുവീരനാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ എൻ എസ് ഡി ഫെസ്റ്റ്, മഹീന്ദ്ര ഫെസ്റ്റ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഫെസ്റ്റുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റ് കലാകാരന്മാരെ പോലെയല്ല രാജേഷ് ബാബു. രാജേഷ് ബാബുവിനൊരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ ബോധം എല്ലാ കലയിലും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വിൽപ്പാട്ട് പോലുള്ള പല കലകളും പ്രത്യേകിച്ച് ഇടതുപക്ഷ ആശയം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ്, മാധ്യമമായിട്ടാണ് രാജേഷ് അതിനെ കണ്ടത്. അപ്പോൾ ഒരു ഇടതുപക്ഷ ബോധം അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ആശയം എന്ന് പറയുന്നത് എല്ലാ കലകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ വിപ്ലവ ഗാനങ്ങളിലെല്ലാം പ്രത്യേകിച്ചും ഇടതുപക്ഷ വേദികളിലാണല്ലോ കൂടുതലും അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാന കാരണം? അതിൽ ചെറുപ്പം മുതലേ നാടകപ്രവർത്തനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ്, വി പി രായട്ടനുമായിട്ടുള്ളൊരു ബന്ധം, അതുപോലെ തന്നെ നാടകപ്രവർത്തനം. നാടകം എന്ന് പറയുന്നത് നാടിൻ്റെ അകമാണ്. ആ നാടിൻ്റെ അകത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സമരങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെടുന്നത് കൊണ്ടാണ് നാടകം എന്നുള്ള ഇതിലേക്കും അതുപോലെ തന്നെ വിപ്ലവ ഗാനങ്ങളിലേക്കും എൻ്റെ ഒരു ശ്രദ്ധ ചെറുപ്പത്തിൽ വളർന്നു വന്നത്. ഈ കുടുംബപരമായിട്ട് തന്നെ ഒരു ഇടതുപക്ഷ ഇവരായിരുന്നു നേരത്തെ തന്നെ? അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അച്ചാച്ചൻ നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. സ്വർണ്ണപ്പണി എടുക്കുന്ന സ്വാതന്ത്ര്യ സമര ഒരു കാലത്ത് ത്തിലെല്ലാം പങ്കെടുത്ത ഒരാളായിരുന്നു. നല്ല ഖദർ ധാരിയായിരുന്നു. പക്ഷേ എന്തോ നമ്മൾ പുരോഗമന പ്രസ്ഥാനത്താണ് എൻ്റെ വഴി എന്നുള്ളത്. നല്ല കോൺഗ്രസ് ഇടതുപക്ഷമായി മാറുമല്ലോ. അതെ അതെ, അതുകൊണ്ടായിരിക്കും. ആ ഇക്കഴിഞ്ഞ വർഷത്തെ ഈ കേരള ഫോക്ലോർ അക്കാഡമിയുടെ അവാർഡ് രാജേഷിന് ലഭിച്ചു, വിൽപ്പാട്ടിനാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ വിൽക്കലാമേള, വിൽപ്പാട്ട്, നല്ലൊരു എന്താ പറയുക, ഒരാൾക്ക് കിട്ടാവുന്ന നല്ലൊരു അവാർഡാണ് ഈ ഫോക്ലോർ അവാർഡ്. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ, സമ്മാനങ്ങൾ, ആദരവുകൾ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ?
അത് നമ്മൾ ഒരുപാട് കേരളോത്സവങ്ങളിൽ നമ്മുടെ നാടകങ്ങളിൽ ഒരുപാട് എൻ്റെ ഉറ്റ ചങ്ങാതിയാണ് ബാലു കണ്ടോത്ത്, അങ്ങനെ പ്രമോദ് കണ്ടോത്ത്, നമ്മൾ ചേർന്ന് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് അവാർഡുകൾ നമ്മളെ ടീമിനായിട്ട് കിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേളു ആയുസിൻ്റെ പുസ്തകം പോലെയുള്ള എസ് സുനിലിൻ്റെ പന്നി എന്ന നാടകം, അതും പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് അവതരിപ്പിച്ചത്, പിറവി, അങ്ങനെയുള്ള പത്തായപ്പുര, വീട്, അങ്ങനെയുള്ള ഒരുപാട് നാടകങ്ങൾ, അത് ഗ്രൂപ്പായിട്ട് തന്നെ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കേരളോത്സവങ്ങളിൽ പോലുള്ള ഒരുപാട് അവാർഡുകൾ, സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടിയോടനുബന്ധിച്ച് കുറേ സ്ഥലത്ത് അംഗീകാരങ്ങളൊക്കെ? ഓ, തീർച്ചയായും തീർച്ചയായും. പത്തിരുപതോളം സ്ഥലങ്ങളിൽ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന കലാസമിതികൾ, വായനശാലകൾ, കുടുംബശ്രീകൾ, അവരൊക്കെ ഒരുപാട് അവാർഡുകൾ തന്നിട്ടുണ്ട്, അനുമോദനങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പൊ രാജേഷ് പിന്നെ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടുണ്ട്. എവിടുന്നാ പഠിച്ചത്? അതിനെ കുറിച്ച്? ഞാൻ ആദ്യമായിട്ട് സംഗീതം പഠിച്ചത് ക്ലാസിക്കല് കർണാടക സംഗീതം പഠിക്കുന്നത് കലാമണ്ഡലം ജഗദീഷ് മാഷയുടെ എടുക്കുന്നതാണ്. പിന്നീട് മാഷ് കലാമണ്ഡലത്തിലേക്ക് പയ്യന്നൂരിൽ നിന്ന് പോയതോടുകൂടിയിട്ട് ഭാസ്കര മാഷുണ്ട്, കെ വി ഭാസ്കര മാഷ്. മാഷ വീട് അമ്പലം കാനത്താണ്. മാഷ വീട്ടിൽ പോയിരുന്നിട്ടാണ് സംഗീതം പഠിച്ചിട്ട് അങ്ങനെ കുറെ വർഷങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പിന്നെ കീർത്തനം എല്ലാം പഠിച്ചിട്ടുണ്ട്. കീർത്തനങ്ങൾ നമ്മളൊരു അടിസ്ഥാന ക്ലാസിക്കൽ ഒരു ബേസ് ആയിട്ട് കിടക്കുന്നില്ലേ? പിന്നെ ആ വഴിക്ക് അധികം പോയില്ല? ഇല്ല ഇല്ല ഇല്ല, തീർച്ചയായും. അപ്പൊ അതുകൂടെ നമ്മള് അറിയാലോ, നമ്മള് ഇപ്പൊ സംഗീതത്തിൽ പറഞ്ഞ പഴയതുപോലെയല്ല ഇന്നത്തെ. നമ്മള് പഴയ കാലത്ത് പുതിയ തലമുറക്ക് വിപുലമായിട്ടുള്ള അവസരങ്ങളാണ്. അതെ അതെ. റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ടി വി ഷോ, അതുപോലെ തന്നെ ഗാനമേളകള്, പിന്നെ കരോക്കെ ഗാനങ്ങള്, അങ്ങനെ ധാരാളം ഉണ്ടല്ലോ. അത്തരം സംരംഭങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ടോ വല്ലതും? ആ രീതിയിലേക്ക് എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് പുതിയ വരികളും പുതിയ സംഗീതങ്ങളും പുതിയ താളങ്ങളും പുതിയ ഓർക്കസ്ട്രേഷനുകളാണ്. അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എന്നിരുന്നാലും നമ്മളെ ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, റൂറൽ ബാങ്ക് പയ്യന്നൂരാണ് വർക്ക് ചെയ്യുന്നത്. ബാങ്കിൻ്റെയൊക്കെ പിന്നെ പ്രത്യേക നമ്മളെ കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട്, അതിലൊക്കെ ട്രാക്ക് പാട്ടുകൾ പാടാറുണ്ട്. അത്യാവശ്യം നാളെ സാധാരണ ഈ ഗാനമേള ട്രൂപ്പ് അതിലൊന്നും പോയിട്ട് പാടാറുണ്ട്? പാടാറുണ്ട്, പാടാറുണ്ട്. അതുപോലെ തന്നെ ഈ കരോക്കെ മത്സരങ്ങൾ ധാരാളം ഉണ്ടല്ലോ? ഇല്ല, അങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകാറില്ല, പോയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. പെറ്റ നാടിൻ വിമോചന പാതയിൽ സ്വന്തമെല്ലാം ത്യജിച്ച പിതാക്കളെ. വിപ്ലവ ഗായകൻ എന്ന നിലയിലും നാടൻ പാട്ട് ഗായകൻ എന്ന നിലയിലും പേരെടുത്തിട്ടുള്ള രാജേഷ് ബാബു നിരവധി വേദികളിൽ വിപ്ലവ ഗാനങ്ങളും നാടൻ പാട്ടുകളും അവതരിപ്പിച്ചു. അനേകം വർഷങ്ങളിലായി കേരളോത്സവങ്ങളിൽ രാജേഷിന്റെ ശബ്ദം അവിഭാജ്യ ഘടകമത്രേറിറങ്ങും. ഒട്ടേറെ അവാർഡുകൾ നേടിയെടുത്ത അന്നൂർ പീപ്പിൾസ് ആർട്സ് അവതരിപ്പിച്ച കേളു എന്ന നാടകത്തിലെ വിദ്വാൻ പി കേളുനായർ രചിച്ച നിരവധി പാട്ടുകൾ ആലപിച്ചത് രാജേഷ് ബാബു ആയിരുന്നു. പയ്യന്നൂരിലും പരിസരങ്ങളിലും ഉള്ള കലാസമിതികളുടെ ആഭിമുഖ്യത്തിൽ അവതരിപ്പിച്ച അനേകം നാടകങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജേഷ് ബാബുവിന്റെ ശബ്ദ സാന്നിധ്യം സജീവമായിരുന്നു. ചോരവാർന്നു വീഴുമ്പോഴും നെഞ്ചിലെ വീരിനൊപ്പമുയർത്തിയ പൊൻകൊടി, ചോരവാർന്നു വീഴുമ്പോഴും. പയ്യന്നൂർ മൂരിക്കോവലിലെ കൃഷ്ണന്റെയും വി വി കമലാക്ഷിയുടെയും മകനാണ് രാജേഷ് ബാബു. അന്നൂർ യു പി സ്കൂൾ, പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം. ബാല്യത്തിൽ തന്നെ സംഗീതത്തോടും പാട്ടിനോടും വലിയ കമ്പമുണ്ടായിരുന്ന രാജേഷ് പയ്യന്നൂർ ജഗദീശൻ നിന്നും തൃക്കരിപ്പൂർ ഭാസ്കരൻ മാസ്റ്ററിൽ നിന്നും ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ അഭ്യസിച്ചു. ഇക്കഴിഞ്ഞ വർഷത്തെ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ച രാജേഷ് ബാബുവിന് മറ്റു നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുകയുണ്ടായി. ഭാര്യ ഷബീന, മക്കൾ പാർത്ഥിവ്, ആര്യം എന്നിവരാണ് അദ്ദേഹത്തിന്റെ കുടുംബം. നമ്മൾ കുറങ്ങാനുറങ്ങാതിരുന്നവർ, നമ്മെയൂട്ടിയിടുവാൻ പട്ടിണി നോറ്റവർ, നമ്മൾ കുറങ്ങാനുറങ്ങാതിരുന്നവർ, നമ്മെയൂട്ടിയിടുവാൻ പട്ടിണി നോറ്റവർ, നമ്മൾക്ക് സ്വാതന്ത്ര്യ സ്വർഗം പണിയുവാൻ, നമ്മൾക്ക് സ്വാതന്ത്ര്യ സ്വർഗം പണിയുവാൻ. അപ്പോ രാജേഷ് ബാബുവിന്റെ ഫാമിലി കുടുംബം എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി.
ഏറ്റവും ഇതൊരു ഈ ഫ്രെയിമിൽ നിൽക്കേണ്ട രണ്ടുപേരുണ്ട് രവീന്ദ്രട്ട. ഒന്ന് എൻ്റെ അമ്മാവനുണ്ട് ശശി ആർട്സ്, അമ്മാവനുണ്ട്, വേറൊരു അമ്മാവൻ പവിത്രം എന്ന് പറഞ്ഞാൽ ഗ്രീസ് അടിക്കുന്ന. അവർ രണ്ടുപേരും ജോലി സംബന്ധിച്ച് പോയതുകൊണ്ട് അവരെ വിളിച്ച് രണ്ടാളും കലാകാരമാണ്. അമ്മയാണ് ഭാര്യ, പേരും കൂടി പറഞ്ഞു, ഭാര്യ അമ്മ കമലാക്ഷി, അതുപോലെ തന്നെ ഭാര്യ ഷബിന. രണ്ട് മക്കളാണ്, ഒന്ന് പാർത്ഥീപ്, ഒന്ന് ഏതാ പാർത്ഥീപ്, പാർത്ഥീപ് പാർത്ഥീപാണ്. അവന് ഒരു കലാകാരൻ കൂടിയാണ്, പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. മറ്റൊന്ന് ആര്യവാണ്, ആര്യവ് അഞ്ഞൂറ് യു പി സ്കൂളിലാണ് പഠിക്കുന്നത്. ആര്യവ്, ആര്യവ്. അപ്പൊ രാജേഷിന്റെ മേഖല സംഗീതമാണല്ലോ, ആ വഴിക്ക് ഇവരാരും പോയില്ലേ? അല്ല, അത് നമ്മൾ ആരെയും ഒന്നും നിർബന്ധിക്കുന്നതല്ല, അവരതായിട്ടുള്ള അഭിരുചികൾ കണ്ടെത്തലാണ്. ഇപ്പം ആര്യബ് ചെറിയ അത്യാവശ്യം പാടുന്നുണ്ട്, അപ്പൊ അവന്റെ വഴികള് കാര്യങ്ങള് പാടാൻ നമുക്ക് നിർബന്ധിക്കാനാവില്ലല്ലോ, തോന്നുന്നു പാടാൻ. പക്ഷെ വാസന ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ മനസ്സിലാവില്ലേ? അല്ലേ, പാടാറുണ്ട്, പാടാറുണ്ട്, അത്യാവശ്യമുണ്ട്, പാടാറുണ്ട്. പക്ഷെ അതിനേക്കാൾ താല്പര്യം മറ്റു സംരംഭങ്ങളിലാണ് മാത്രല്ലേ? അതെ അതെ. ഇപ്പൊ ഇവര് ഇവര് എന്താ പറയുന്നത്, നിങ്ങള് എന്ത് പറയുന്നു? നമുക്കെന്താ പറയുന്നത്, അപ്പോ പിന്നെ ചെറുപ്പത്തിലെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോഴാണോ ജ്യോതിഷ മാഷടുത്ത് സംഗീതം പഠിക്കാൻ പോയത്? അല്ലല്ല, ഞാൻ സ്കൂള് കഴിഞ്ഞതിന് ശേഷമാണ് സംഗീതം പഠിക്കുന്നത്. അത്രവരെ സ്വയം സ്വന്തം തന്നെ സിനിമാ ഗാനങ്ങളിലൊക്കെ പാടി പാടിയിട്ടാണ് ഉണ്ടായത്. പിന്നീടാണ് ജഗദീഷ് മാഷടക്ക് കൂടുതൽ കാലം കിട്ടിയില്ല. പിന്നീട് ഭാസ്കർ മാഷടക്കാണ് സംഗീതത്തിന് കൂടുതൽ സമയം കിട്ടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പാട്ടുകൾ പഠിക്കുമ്പോഴും ഓരോ വ്യത്യസ്തമായ രാഗങ്ങൾ, വി കെ എസിൻ്റെതായാലും അതേപോലെ തന്നെ ഗംഗാരമാഷതായാലും റസാഖി ചേരതാ എടുക്ക പോയാലും വിഷ്ണുഭട്ട് മാഷ എടുക്കുന്നതായാലും പിന്നെ അങ്ങനെ നിരവധി ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന സംഗീതം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതി തന്നെയാണ്. കക്കുന്നും പപ്പാട്ടും അത് നമ്മള് ചോദിച്ചു വന്നതിനർത്ഥം ചെറുപ്പത്തിലെ പാടുന്ന കാണുമ്പോൾ ആ നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പോയിട്ട് പഠിക്കണം, അങ്ങനെയുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ സ്വയം തന്നെ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടൊന്ന്? സ്വയം തന്നെ പഠിക്കണം എന്ന് തോന്നി. അത് ഏതിനും നമുക്കൊരു അടിസ്ഥാനം ഉണ്ടാവണല്ലോ, ഫൗണ്ടേഷൻ ഉണ്ടാവണല്ലോ, അപ്പൊ അങ്ങനെയാണ് ശാസ്ത്രീയമായി. സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ അത്യാവശ്യം നന്നായിട്ട് പാടാറുണ്ടോ മത്സരങ്ങളിൽ? അതുകൂടെ സ്കൂൾ പഠിക്കുമ്പോൾ മത്സരങ്ങളിലൊന്നുമില്ല, സ്കൂളിൽ നിന്നും നമ്മളെ നാട്ടിൻപുറത്തെ പിന്നെ പരിപാടികളിൽ കലാസമിതിയുടെ പ്രവർത്തനങ്ങളിലും പാടാറുണ്ട്. ഒരുപാട് നിരവധി സംഗീത ശില്പങ്ങളിലൊക്കെ പാടാറുണ്ട്. റൂറൽ ബാങ്കിലാണോ ജോലി? ഇപ്പൊ റൂറൽ ബാങ്കിൽ. എവിടെയാണ്? ഇപ്പൊ മഹാദേവ ഗ്രാമം ബ്രാഞ്ചിലാണ്, പയ്യന്നൂർ അമ്പലത്തിന്റെ. ബാങ്കിൽ ജോലി ചെയ്തിട്ട് എത്ര കാലമായി? ഞാൻ ഏകദേശം 15 വർഷത്തോളമായി ബാങ്കിൽ വർക്ക് ചെയ്തു. അപ്പൊ അതിനു മുമ്പ് കുറെ കാലം ഈ വെറും സംഗീതം, നാടകം അങ്ങനെ അതൊരു ഉപജീവനമായിട്ട് കൊണ്ടുവരുന്നു? അല്ല അല്ല, ഞാൻ സ്വർണ്ണപ്പണി ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അടിസ്ഥാനം. അപ്പൊ ഏറ്റവും രാവിലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്വർണ്ണപ്പണിയുടെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ അടവില് അവ ടൂൾസ് എല്ലാം തുടച്ചു വെക്കുമ്പോഴേ ഞാൻ റേഡിയോ റേഡിയോ ഓൺ ചെയ്യും, അതുപോലെ പാട്ട്. ആ സമയത്ത് ഇതിനൊക്കെ സമയം കിട്ടുമോ? ആ സമയത്ത് സമയം ഉണ്ടാക്കലാണ്. ചില സമയങ്ങളിൽ നാടകം കേളു, നാടകം കളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പണിയെടുക്കാറ്. പക്ഷേ നാടകം കളിച്ചിട്ട് വന്നിട്ട് സമയത്ത് ഞാൻ എൻ്റെ പണി ഞാൻ എടുക്കാറുണ്ട് കൃത്യമായിട്ട്. ആ സമയത്തൊക്കെ അന്നേരം നല്ല ഈ കല അല്ലെങ്കിൽ സംഗീതം, നാടകം ഇതിന് ഒരു വരുമാന മാർഗമായിട്ട് കണ്ടിട്ടില്ലേ ഒരിക്കലും? വരുമാന മാർഗമായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും നമ്മള് വണ്ടിയിൽ എണ്ണടിക്കേണ്ട ഒരു പൈസ നമുക്ക് തരും, അപ്പൊ അത് നമ്മള് വാങ്ങിക്കുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ ചില ദൂരപ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്തിട്ടാണ് പോകേണ്ടത്, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ന്യായമായിട്ടുള്ള സംഗീതമില്ല. അപ്പോ നമ്മുടെ സമയം പരിമിതമാണ് കൂടുതൽ പറയണ്ടല്ലോ. അപ്പൊ നമ്മുടെ നെറ്റ്വർക്ക് ചാനലിന്റെ നേർവഴി നില പരിപാടിയിൽ നമ്മുടെ എന്താണ് വേറിട്ട് നിൽക്കുന്ന കലാരംഗത്തും മറ്റ് വിവിധ രംഗങ്ങളിലും ഒക്കെ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുന്ന നമ്മുടെ പരിപാടിയാണ്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതില് രാജേഷ് ബാബുവിനെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തേണ്ടാണ്, പക്ഷെ അതിനിടയിൽ കോവിഡ് ഒക്കെ വന്ന് കുറെ താമസിച്ചു. നമ്മുടെ അവാർഡ് കിട്ടിയതിന് ശേഷം ഇപ്പൊ ആണല്ലോ ഈ കോവിഡ് വീണ്ടും രൂക്ഷമായത്. അപ്പോ ഇപ്പൊ നമുക്ക് ഒരു സംസ്ഥാനത്ത് ഒരു യുവ കലാകാരന് കിട്ടാവുന്ന നല്ലൊരു അംഗീകാരമാണ് നമുക്കിപ്പോ ഒരു അവാർഡിലൂടെ കിട്ടിയിട്ടുള്ളത്. ഇനി എന്താണ് ഭാവി പരിപാടി? ഇനിയും ഇതുപോലെ ഈ ഒരു അവാർഡ് കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല നമ്മളെ കാര്യങ്ങൾ, അത് എല്ലാവരും പറഞ്ഞുകൊണ്ട് രീതി തന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോവുക. നാടകങ്ങളായാലും വിൽക്കലമളയിലും സംഗീതശില്പങ്ങളായാലും എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ തുടർന്നുകൊണ്ട് പോവുക. അത് സമൂഹത്തിന്, നമ്മളെ പാർട്ടിക്ക് ഒക്കെ ഗുണകരമാകുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ നമ്മളെ ഈ നേർവഴിക്ക് വേണ്ടി കുറച്ച് സമയം, ഈ പറഞ്ഞ പോലെ ഔദ്യോഗിക ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് സമയം ചെലവഴിച്ചു, വളരെ സന്തോഷം. രാജേഷിൻ്റെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തലവും
താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചു. അല്പസമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്ന കുടുംബാംഗങ്ങൾക്കെല്ലാം ഭാവുകങ്ങൾ നേരുന്നു. എല്ലാ മംഗളാശംസകൾ നേരുന്നു. നന്ദി. സന്തോഷം ഈ നേർവഴിയിൽ പങ്കെടുത്തതിൽ. യതീന്ദ്രനും അതുപോലെ തന്നെ ക്യാമറമാൻ സുമേഷിന്, നെറ്റ്വർക്കിൻ്റെ എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, സന്തോഷം. ീഴുമ്പോഴും നെഞ്ചിലെ വീരിനൊപ്പമുയർത്തിയ പൊൻകൊടി ചോരവാർന്നു. വീഴുമ്പോഴും നെഞ്ചിലെ വീരിനൊപ്പമുയർത്തിയ പൊൻകൊടി ഞങ്ങളിന്നുമുയർത്തുന്നു പാടുന്നു ധന്യമന്ത്രമായി.